ഹായ് ഡിയേഴ്സ്, LBS നടത്തുന്ന BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീമിൻ്റെ നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ വന്നു അല്ലേ. തേർഡ് അലോട്ട്മെൻറ്റ് വരെ വന്നു, നമുക്ക് കോളേജിൽ പോയി ചെയ്യാനൊക്കെ ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി എന്താണ് അടുത്തത്? ഇനി ഇതൊക്കെ കഴിയുമ്പോൾ, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ MBBSൻ്റെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ടായപ്പോൾ കുറച്ച് സീറ്റുകൾ ഈ BSc നഴ്സിംഗിന് സാധാരണ കേസിൽ വരാറുണ്ട്. അപ്പം വരുന്ന സീറ്റുകളും അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള സീറ്റുകളിലേക്കും ഒക്കെ ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അലോട്ട്മെൻറ്റുകളൊക്കെയാണ് LBS നടത്തുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു താൽക്കാലിക ഷെഡ്യൂളാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കുക, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇനി ഉള്ളത് 1st അടുത്ത ഒരു അലോട്ട്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെൻറ്റാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ 3 അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അഡ്മിഷൻ കിട്ടിയൊരു കുട്ടിയാണെങ്കിലും, അഡ്മിഷൻ കിട്ടാത്തൊരു കുട്ടിയാണെങ്കിലും, ഇനി അഡ്മിഷൻ കിട്ടിയിട്ട് ക്യാൻസലായി പോയവരാണെങ്കിലും ഒക്കെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ എങ്ങനെയുള്ള കേസാണെങ്കിലും, അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും എല്ലാം തന്നെ രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യണം. ചിലവർ വിചാരിക്കും, നമ്മൾ ഞാനിപ്പോൾ 3 പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ, ഇനി എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്ഷൻസ് പരിഗണിച്ചോളും എന്ന് വിചാരിച്ചാൽ ഇല്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് വച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതനുസരിച്ചിട്ട് വച്ചു കൊടുത്തിട്ട് ആ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ വച്ചു കൊടുക്കാനുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/11/2022 മുതൽ 2/11/2022 വരെയാണ്. അപ്പോൾ ചെറിയ ഡേറ്റുകളിലുള്ളൂ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഈ ഒരു 1st നടക്കുന്ന രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിയിലുള്ളവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു രജിസ്ട്രേഷനാണ്, അല്ലെങ്കിൽ ഒരു അലോട്ട്മെൻ്റ് ആണ്. അതിലിപ്പോൾ ജനറൽ ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഈഴവയാവട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആവട്ടെ, ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് 1st മുതൽ 2st വരെയാണ്. ഇനി ഈ രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ നിന്ന് അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് 3rd. അപ്പോൾ 1st, 2nd രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് 3rd അലോട്ട്മെൻറ്റ് വരും. ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടക്കാനും കോളേജിൽ പോയി ജോയിൻ ചെയ്യാനും നമുക്ക് 4th വരെ സമയമുള്ളൂ. 4th കൂടി ഉണ്ടാവും, 4th വരെ സമയമുള്ളൂ. മനസ്സിലാക്കുക, ചെറിയ സമയങ്ങളുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ ചിലപ്പോൾ ഇതൊരു ടെൻറ്റേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു താൽക്കാലിക ഷെഡ്യൂളാണ്. ചിലപ്പോൾ ഡേറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരാം. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ പറ്റുന്ന രീതിയിൽ അപ്ഡേറ്റ് തരാം, പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഡേറ്റുകളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ നേരത്തെ പറഞ്ഞത് എല്ലാ കാറ്റഗറിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അലോട്ട്മെൻ്റ് ആയിരുന്നു അല്ലേ. ഇനി SC ST കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടൊരു അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതാണ് 7th നടക്കുന്നത്. അപ്പോൾ SC ST കാൻഡിഡേറ്റ്സിന് വീണ്ടും 7th രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ റിസൾട്ട് 8th വരും. 8th റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് 9th വരെയും കോളേജിൽ പോയി ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞത് SC ST സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ. അവർക്ക് മാത്രമുള്ള അവരുടെ സീറ്റുകളിലേക്ക് അവർക്ക് മാത്രമായിട്ട് നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റ്. ഇനി വീണ്ടും നമ്മൾക്ക് ഒരു അലോട്ട്മെൻറ്റും കൂടി എല്ലാവർക്കുമായിട്ട് നടത്തുന്നുണ്ട്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്. മനസ്സിലാവണ്ടോ? ആ ഒരു അലോട്ട്മെൻറ്റ് നമുക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 1st അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന 10th ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും ഇത് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ നേരത്തെ പങ്കെടുത്തവരാണെങ്കിലും ഇതിലും പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ഓൾ കാറ്റഗറി വീണ്ടും വരുന്നത് 10/11/2022. ഓർക്കുക, ഒരു ദിവസമുള്ളൂ അത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക, ഡേറ്റുകൾ ഓർത്ത് വെക്കുക, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് വെബ്സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിൻ്റെ ഈ ഓൺലൈൻ അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ് 11th. അപ്പോൾ 10th നമ്മൾ ഓപ്ഷൻസ് കൊടുത്താൽ 11th റിസൾട്ട് വന്ന്, 11th റിസൾട്ട് വന്നാൽ നമ്മൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനും ഫീസ് അടക്കാനും ഒക്കെ സമയം 15/11/2022 വരെയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ. ഡേറ്റുകൾ ഞാൻ ഒന്നും കൂടി പറയുന്നു, ഒരു പക്ഷേ ടെൻറ്റേറ്റീവ് ആണ് അല്ലെങ്കിൽ താൽക്കാലികമാണ്. എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വന്നേക്കാം, നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ പറയാനുണ്ട്. ഇപ്പോൾ കാൻഡിഡേറ്റ് ഹു ജോയിൻ ഇൻ കോളേജ് മസ്റ്റ് അപ്ലോഡ് NOC അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഫോർ അറ്റൻഡിങ് ദിസ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. നമ്മുടെ CE അലോട്ട്മെൻറ്റ് ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിലൊന്നും CE നമ്മളുടെ അടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ NOC വേണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ LBS നടത്തുന്ന എല്ലാ അലോട്ട്മെൻറ്റുകളിലും അങ്ങനെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ഓൾറെഡി എടുത്ത കുട്ടിയാണെങ്കിൽ
നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ പറഞ്ഞല്ലോ, ഈ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്ന കോളേജിൽ നിന്ന് NOC മീൻസ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ടൊരു പ്ലേസ് ഉണ്ടാവും. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തൊരു കുട്ടിയാണെങ്കിൽ അവിടെ ആ ആൾക്ക് NOC അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ടാവും. അതിൽ NOC അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. NOC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്ന ആ ഒരു കോളേജിന് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് അവർക്ക് വിഷയമില്ല, അവർക്ക് ഒബ്ജെക്ഷൻ ഇല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു തരുന്നതിനും ഒബ്ജെക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു NOCയുടെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ NOC അതിനുവേണ്ടിയാണ് നേരത്തെ തന്നെ ഈ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ NOCകൾ വാങ്ങി വെക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. NOC അവിടെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലേസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഇനി ക്യാൻഡിഡേറ്റ് ഷുഡ് നോട്ട് രജിസ്റ്റർ കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻ ഫോർ ഈച്ച് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ അലോട്ട്മെൻറ്റിലും നിങ്ങൾ ഓപ്ഷൻസ് മസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, എന്നാൽ മാത്രമാണ് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇഫ് എ ക്യാൻഡിഡേറ്റ് ഡസ് നോട്ട് ടേക്ക് അഡ്മിഷൻ ഇൻ സ്പെഷ്യൽ ഓർ സ്പോട്ട് അലോട്ട്മെൻറ്റ് ആഫ്റ്റർ റിസീവിംഗ് അലോട്ട്മെൻറ്റ്, ഹീ ഓർ ഷീ വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ദ റിമൈനിങ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ രണ്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സീറ്റുകൾ വേക്കൻ്റ് ആവും, എന്തായാലും വേക്കൻ്റ് ആവും. കാരണം നമ്മുടെ ഇപ്പോൾ MBBSൻ്റെ ഒരു അലോട്ട്മെൻറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. അതനുസരിച്ചിട്ട് MBBSൻ്റെ അലോട്ട്മെൻറ്റ് കഴിയുന്തോറും BSc നഴ്സിംഗിൻ്റെ സീറ്റുകൾ ചാൻസ് ഉണ്ട്, വേക്കൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ BFAM അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് സീറ്റുകൾ വേക്കൻസി വരും. അപ്പോൾ ആ വേക്കൻ്റ് വരുന്ന സീറ്റിലേക്ക് വീണ്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും. മനസ്സിലാവണ്ടോ? വേക്കൻസി അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, പക്ഷെ നിങ്ങളത് എടുത്തില്ല, വെറുതെ കളഞ്ഞു. അങ്ങനെയുള്ളവരെ ഇനി വരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. ഒന്നാമത്തെ, നമ്മൾ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ ഏത് ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. മനസ്സിലായി? ഇപ്പോൾ SC ST സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ മൂന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓൾ കാറ്റഗറിക്ക് ഒരെണ്ണം വരുന്നുണ്ട്, SC ST ഒരെണ്ണം വരുന്നുണ്ട്, പിന്നെ വീണ്ടും ഓൾ കാറ്റഗറിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഈ മൂന്നിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ SC ST മാത്രം ഉള്ളതിന് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവണ്ട? അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പുള്ളൂ, നിങ്ങൾ ഫീസൊക്കെ കിട്ടുന്ന നിങ്ങളിപ്പോൾ രാഷ്ട്രാംഗമൊക്കെ അതിലുണ്ടല്ലോ. അപ്പോൾ ഉറപ്പുള്ളവരൊക്കെ അതൊക്കെ റെഡിയാക്കി വെക്കുക. സീറ്റുകൾ വേക്കൻസി അനുസരിച്ചിട്ട് വീണ്ടും സ്പോട്ടൊക്കെ നടത്തും. അതിൻ്റെ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലുണ്ടാവും. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക്.